വർഷമായി മണ്ഡലത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കാര്യം ഇവിടുത്തെ വോട്ടർമാർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു പൊതുബോധമായി അത് ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. എം ബി എ മണ്ഡലത്തിൽ കാണാനില്ലായിരുന്നു. ഈ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴുമുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം എം ബി എങ്ങോട്ടോ പോകുന്നു. പിന്നീട് ഈ മണ്ഡലത്തിലെ ആളുകളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഇടപെടലുകൾക്ക് വേണ്ടിയോ ഒന്നും എം ബി മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം ഇവിടെ വോട്ടർമാർക്കിടയിലുണ്ട്. അതൊരു ക്യാമ്പയിനായി തന്നെ ഒരു 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 സാഹചര്യത്തിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യവും മണ്ഡലത്തിലുണ്ടായിരുന്നു. ഇത് തന്നെയാണ് എൻ ഡി എയും ഒപ്പം തന്നെ എൽ ഡി എഫും ആൻറ്റോ ആന്റണിക്കെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരമായി വോട്ടർമാർക്കിടയിലേക്ക് പ്രചരിപ്പിക്കാൻ തുടക്കം മുതലേ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നത്. ശബരിമല ഉൾപ്പെടെയുള്ള ആധ്യാത്മിക കേന്ദ്രങ്ങളുടെ പുണ്യകേന്ദ്രങ്ങളുടെ ഒരു കേന്ദ്രമാണ് പത്തനംതിട്ട. ശബരിമല, ആറന്മുള ക്ഷേത്രം, മാരാമൻ കൺവെൻഷൻ, മറ്റ് ആറന്മുള ക്ഷേത്രം, മറ്റ് ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത്, അങ്ങനെ ആധ്യാത്മിക പുണ്യകേന്ദ്രങ്ങളുടെ ഒരു സങ്കേതമായി പത്തനംതിട്ട മാറുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളിലടക്കം വലിയ പിന്നോക്കാവസ്ഥ നേരിടുന്ന മണ്ഡലം, ശബരിമലയിൽ കൃത്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ എം പിക്കോ ആന്റോ ആന്റണിക്കോ അതോടൊപ്പം തന്നെ ഈ തുടർച്ചയായി പത്ത് വർഷം ഭരിച്ച ഭരണത്തിലിരുന്ന ഇടതുപക്ഷ സർക്കാരിനോ സാധിക്കാത്ത സാഹചര്യം. കഴിഞ്ഞ മണ്ഡലകാലത്തും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്കടക്കം ശബരിമലയിൽ ദർശനം പൂർത്തിയാക്കാതെ മടങ്ങിപ്പോകേണ്ട സാഹചര്യമുണ്ടായി. അങ്ങനെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന പ്രശ്നങ്ങളുടെ അടക്കം വലിയ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നു. ഒപ്പം പിന്നോക്കാവസ്ഥ, അടിസ്ഥാന സൗകര്യങ്ങളിലടക്കം വലിയ ഒരു പിന്നോക്കാവസ്ഥ ഈ പത്തനംതിട്ട മണ്ഡലത്തിൽ നേരിടുന്നുണ്ട്. ഇവിടെ ഒരു ട്രോള് രൂപത്തിൽ പലരും അവതരിപ്പിക്കുന്നത് 80s, 90s പത്തനംതിട്ട നിലനിൽക്കുന്നത്. പത്തനംതിട്ടയിലെ റോഡും മറ്റ് അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കാര്യത്തിൽ വളരെ പിന്നോക്കാവസ്ഥ മണ്ഡലം നേരിടുന്നുണ്ട് എന്നുള്ളത് ഒരു ട്രോൾ രൂപത്തിൽ പലപ്പോഴും ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. ഇവിടെ എം പി എന്ത് ചെയ്തു എന്നുള്ള ഒരു ചോദ്യത്തിന് കുറെ ഹൈമാസ്റ്റ് ലൈറ്റുകളും കുറെ ബസ് സ്റ്റേഷനുകളും മാത്രം സ്ഥാപിച്ചു എന്നാണ് പറയാനുള്ളത്. 65 ബസ് സ്റ്റേഷനുകൾ, 25 ഹൈമാസ്റ്റ് ലൈറ്റുകൾ, ഇതൊക്കെ ഞാൻ ചെയ്തു, ഇതാണ് വികസനം എന്നാണ് എം പി പറയുന്നത് എന്നാണ് രാഷ്ട്രീയ പ്രതിയോഗികൾ അദ്ദേഹത്തിനെതിരെ ഉയർത്തുന്ന പ്രധാന ആരോപണമായി, ആന്റോ ആന്റണിക്കെതിരെയുള്ള പ്രധാന ആരോപണമായി ഉയർത്തിക്കാണിക്കുകയും ചെയ്തത്. അത് ശരിവെക്കുന്നത് തന്നെയാണ് ജനങ്ങൾക്കിടയിൽ നിന്നുള്ള ഒരു പൊതുവികാരം. ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായി സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ എൻ ഡി എ ക്യാമ്പിന് സാധിച്ചിട്ടുണ്ട്. ഇനി എൽ ഡി എഫ് സ്ഥാനാർത്ഥി അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഈ ഒരു കാര്യം എടുത്ത് പരാമർശിച്ചുകൊണ്ടാണ് പലപ്പോഴും അനിൽ ആന്റണി തനിക്കെതിരെ വന്ന ആരോപണങ്ങളെ അനിൽ നമ്പ്യാർ ഇപ്പോൾ പറഞ്ഞ അതേ വാചകം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് താൻ ഇവിടെ എൻ ഡി യുടെ ഒരു സ്ഥാനാർത്ഥിയായി വിജയിക്കാൻ പോകുന്നു, വിജയം സുനിശ്ചിതമായിരിക്കുന്നു എന്നുള്ള ഒരു ബോധം എൽ ഡി എഫിനും യു ഡി എഫിനും ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ള വ്യക്തിപരമായ ആക്രമണങ്ങളുമായി ഇരു പക്ഷത്തുനിന്നുമുള്ള രാഷ്ട്രീയ പ്രതിയോഗികൾ എത്തിയിരിക്കുന്നത് എന്ന് തന്നെയുള്ള ഒരു കാര്യമാണ് അനിൽ ആന്റണി പലപ്പോഴും തനിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് എടുത്ത് ഉന്നയിച്ചിരുന്നത്. ഈ ആരോപണങ്ങൾ കഴിഞ്ഞ കാലത്ത് ഈ ഏപ്രിൽ ആദ്യ വാരം അനിൽ കെ ആന്റണിക്കെതിരെ ദല്ലാൽ നന്ദകുമാർ ഇത്തരത്തിലുള്ള ഒരു ആരോപണവുമായി എത്തിയ ഇതിന് തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയൊരു അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ് തനിക്കെതിരെ ഉണ്ടാകുന്നത്, ഇത് കൃത്യമായ ഇലക്ഷൻ ബ്ലാക്ക് മെയിലിംഗ് ആണ്, ഇതിന് പിന്നിൽ കോൺഗ്രസ് ആണ്, കോൺഗ്രസിന്റെ കൃത്യമായ താക്കോൽ സ്ഥാനത്തുള്ള നേതാക്കന്മാർ തന്നെയാണ് ഈ ദല്ലാൽ നന്ദകുമാറിനെ പോലെയുള്ള ആളുകളെ കൊണ്ട് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത്. അത് തന്നെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയാണ്, തന്റെ വിജയം സുനിശ്ചിതമെന്ന് യു ഡി എഫ് വിലയിരുത്തിയിരിക്കുന്നു. ഒപ്പം എൽ ഡി എഫും പരിഭ്രാന്തിയിലാണ്. അതുകൊണ്ട് ഇരുവിഭാഗം ആളുകളും ഇവിടെ ഒളിയൂത്തം നടത്തുന്ന എൽ ഡി എഫും യു ഡി എഫും കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് എത്തുമ്പോൾ ഇഴുകിച്ചേർന്ന് ഒന്നായി മാറുന്ന ഇൻ ഡി സഖ്യത്തിന്റെ ഭാഗമാകുന്ന എൽ ഡി എഫും യു ഡി എഫും ചേർന്ന് തനിക്കെതിരെ കൃത്യമായ രാഷ്ട്രീയ ബ്ലാക്ക് മെയിലിംഗ് നടത്തുകയാണ്. ആ ബ്ലാക്ക് മെയിലിംഗിന്റെ ഭാഗമാണ് തനിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ എന്ന് തന്നെയാണ് അനിൽ കെ ആന്റണി തനിക്കെതിരെ ഉയർന്നു വന്ന ആ ആരോപണങ്ങളെല്ലാം ഉണ്ടായി തൊട്ടു പിന്നാലെ തന്നെ മണിക്കൂറുകൾക്കകം തന്നെ പ്രതികരിച്ചത്. അതിന്റെ